ദേവനാമത്തിൻ്റെ മുഖത്തുണ്ടാകട്ടെ ജയണി ഒ ട്രൂത്തിലോട്ട് എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് മുദ്രകളെക്കുറിച്ചാണ് ഒന്നു മുതൽ ആറു വരെയുള്ള മുദ്ര നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കുന്ന ഏഴാം മുദ്രയെക്കുറിച്ചാണ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഒന്നു മുതൽ ആറു വരെയുള്ള മുദ്രകൾ എങ്ങനെയെന്ന് തിരുവഴുത്തിൽ നിന്നുള്ള വളരെ വ്യക്തമായ തെളിവുകൾ സഹിതം നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം മുദ്രയാണ് ഏഴാം മുദ്ര തുറന്നപ്പോൾ എന്താണോ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രയാണ് ഏഴാം മുദ്ര ഏഴാം മുദ്ര തുറന്നപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമുക്കൊന്ന് നോക്കാം അതായത് ഏഴാം മുദ്രകളിൽ ആറെണ്ണം പൊട്ടിച്ചപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ആറാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് ഏഴാം അധ്യായത്തിൽ ആറാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന മഹാപീഠകളും അല്ലെങ്കിൽ അതിനകത്ത് സഹിക്കാൻ പറ്റാത്ത ചില പീഡകൾ ഇപ്പോൾ ജനസമൂഹത്തെ പറ്റിയും ഇപ്പോൾ വളരെ വ്യക്തമായ രീതിയിൽ അത് ആറാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ് അതേസമയം എട്ടാം അധ്യായത്തിൽ ഏഴാം മുദ്ര പൊട്ടിക്കുമ്പോൾ വരാവുന്ന സംഭവത്തെ പറ്റിയും പ്രതിപാദിച്ചിട്ടുണ്ട് ഓരോ അധ്യായത്തിനും വളരെ വ്യക്തമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ മുദ്രകളിലെ ഓരോ സാഹചര്യങ്ങളുണ്ടാകുന്ന സംഭവങ്ങളും അതുപോലെ ഓരോ അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിലും വരുവാൻ പോകുന്ന പല സാഹചര്യങ്ങൾ കൂടി കടന്നു പോകേണ്ടിയിരിക്കുന്നു ഈ ഏഴാം മുദ്രയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വേദവാക്യം ഏതാണ് നമുക്കൊന്ന് പരിശോധിക്കാം വെളിപ്പാട് എട്ടാം അധ്യായം ഒന്നാം വാക്യം അവൻ ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറും മൗനത ഉണ്ടായി പലർക്കും സംശയം ഉളവാക്കുന്ന ഒരു വിഷയമാണ് ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂറും മൗനതയുണ്ടായി അത് വളരെ പ്രധാനപ്പെട്ടാണ് എന്താണ് അരമണിക്കൂർ സ്വർഗത്തിൽ മൗനതയുണ്ടായ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ നമ്മളാരും ചിന്തിക്കാത്ത പഠിക്കാത്ത ഒരു വിഷയമായിരിക്കാം നമുക്കിന്ന് അതൊന്ന് പരിശോധിക്കാം ഏഴാം മുദ്രയിൽ അല്ലെങ്കിൽ എട്ടാം ഏഴാം മുദ്രയിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏഴാം മുദ്രയിൽ മനസ്സിലാക്കിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് സ്വർഗത്തിൽ മൗനത അല്ലെങ്കിൽ മാനത എങ്ങനെയുണ്ടായി രണ്ട് സ്വർഗത്തിൽ മൗനതയെപ്പറ്റി മറ്റു വിശദീകരണങ്ങൾ ഉണ്ടോ അതായത് സ്വർഗത്തിൽ മൗനത ഉണ്ടായതിനെപ്പറ്റി മറ്റെന്തെങ്കിലും വിശദീകരണമുണ്ടോ സ്വർഗത്തിലെ അരമണിക്കൂർ മൗനത എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ് അതിൻ്റെ സമയം എത്രയാണ് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ സമയവും മണിക്കൂറും ഇതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തിരുവചനത്തെ തിരുവചനം കൊണ്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും യേശുക്രിസ്തു നമുക്കൊരു മാതൃകയാണ് തിരുവചനത്തെ തിരുവചനം കൊണ്ട് പരിശോധിക്കുന്ന ഒരു പഠനമാണ് യേശുക്രിസ്തു നമുക്ക് മാതൃകയെ തന്നിട്ടുള്ളത് അതുപോലെ ഇതും ഈ വിഷയം നമുക്ക് തിരുവചനത്തിൽ തിരുവചനം കൊണ്ട് തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ അത് വ്യക്തമായ ഉത്തരം കിട്ടുന്നതായിരിക്കും ഈ മൂന്ന് കാര്യങ്ങൾക്ക് നമുക്കൊന്ന് വി മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഒന്ന് വിശദീകരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം ഒന്നാമത്തെ സ്വർഗത്തിൽ മൗനത എങ്ങനെ ഉണ്ടാകുന്നു വളരെ വ്യക്തമാണ് മത്തായി ഇരുപത്തിയഞ്ചിലെ മുപ്പത്തിയൊന്നാം വാക്യത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് സമയത്ത് ക്രിസ്തു സ്വർഗത്തിലെ സകല വിശുദ്ധ ദൂതന്മാരുമായിട്ടാണ് വരുന്നത് ആ സമയത്ത് സ്വർഗത്തിൽ ആരുമുണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് അവിടെയെല്ലാം നിശബ്ദത ആയിരിക്കും വളരെ വ്യക്തമായിട്ട് ചില വാക്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം മത്തായി ഇരുപത്തിനാലിൽ മുപ്പത് അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്നു ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും മത്തായി ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹണത്തോടുകൂടെ അവൻ അവനവൻ്റെ വ്രതന്മാരെ ആകാശത്തിൻ്റെ അടുതി മുതൽ അടുതി വരെയും നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും സകല ദൂതന്മാരുമായി യേശു വരുമ്പോൾ സകല ഗോത്രങ്ങളും പ്രതലിപ്പിക്കുകയും എല്ലാവരും കാണുകയും ചെയ്യും യസയാവ് ഇരുപത്തിയാറിൻ്റെ ഇരുപത് യന്മനമേ വന്ന് നിൻ്റെ അറകളിൽ കടന്നു വാതിലുകളെ അടയ്ക്കുക ക്രോധം കടന്നു പോകുകയുള്ളൂ അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക യെസ്ാവ് ഇരുപത്തിയാറിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ യഹോവ ഹുവാസികളെ അവരുടെ അകർത്തി നിമിത്തം നശിപ്പിപ്പാൻ നശി സന്ദർശിപ്പിക്കാൻ യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്തി നിമിത്തം സന്ദർശിപ്പാൻ തൻ്റെ സ്ഥലത്ത് നിന്നും ഇതാ വരുന്നു ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും തന്നിലുള്ള കഥന്മാരെ ഇനി മൂടി മൂടിവെക്കുകയില്ല തോട്ടത്തിൽ യേശു പാവികളുടെ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ സർവം ഭയാനകമായ നിശബ്ദതയിൽ ആണ്ടുപോയി പാപിയുടെ പാപികളെ അന്ത്യത്തിൽ എന്നേക്കുമായി നശിപ്പിക്കുമ്പോൾ ആ നിശബ്ദത വീണ്ടും ആവർത്തിക്കപ്പെടും ഒരു നിശബ്ദതയെക്കുറിച്ചാണ് അവസാന സമയത്ത് ഒരു നിശബ്ദത ഉണ്ടാവുന്ന യേശു ക്രിസ്തുവിൻ്റെ അവസാന മരണത്തിൻ്റെ സമയത്തും പാവികളെ അന്ത് അന്ത്യത്തിൽ എന്നേക്കുമായി നശിപ്പിക്കുമ്പോൾ ആ നിശബ്ദത വീണ്ടും ആവർത്തിക്കപ്പെടും എന്നാണ് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് സ്വർഗത്തിലെ അരമണിക്കൂർ എന്ന് പറയുന്ന എത്ര ദിവസമാണ് അല്ലെങ്കിൽ എത്ര മണിക്കൂറാണ് എത്ര സമയമാണ് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് എങ്ങനെയാണ് ആ അതിനെപ്പറ്റി വാക്യം പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ അവൻ ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂർ മൗനതയുണ്ടായി അരമണിക്കൂർ മൗനതയുണ്ടായി ദൈവം എങ്ങനെയാണ് ദിവസങ്ങളും ദിവസങ്ങളും അല്ലെങ്കിൽ വർഷങ്ങളും കണക്ക് കൂട്ടുന്നത് ദൈവത്തിന് ദൈവത്തിൻ്റെ വചനത്തിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദിവസം എങ്ങനെയാണ് അതുപോലെ വർഷം എങ്ങനെയാണ് അത് സമയം എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് ദൈവം വളരെ വ്യക്തമായ രീതിയിൽ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം സംഖ്യ പുസ്തകം പതിനാലാമധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യമാണ് ദേശം ഉറ്റുനോക്കിയ നാൽപ്പത് ദിവസത്തിൻ്റെ എണ്ണത്തിനൊത്ത വെള്ളം ഒരു ദിവസത്തിന് ഒരു സമ്മത്സരം വീതം നാൽപ്പത് സമ്മത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എൻ്റെ അകൽച്ച അറിയും അവിടെ സംഖ്യ വ്യക്തമായിട്ട് ഒരു ദിവസം ഒരു വർഷം എന്നാണ് പറഞ്ഞത് ഒരു ദിവസം ഒരു വർഷം എന്ന് പറഞ്ഞിരിക്കുന്നു യഗസ്കിയൽ നാലിൻ്റെ ആറാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് വായിച്ച വായിച്ചു നോക്കാം ഇത് തികച്ചിട്ട് നീ വലത്തുവശം ചരിഞ്ഞ് കിടന്നു യഹൂദിയ ഗ്രഹത്തിൻ്റെ അകൃത്യം നാൽപ്പത് ദിവസം വഹിക്കണം ഒരു സംവത്സരത്തിന് ഒരു ദിവസം വീതം ഞാൻ നിനക്ക് നിശ്ചയിച്ചിരിക്കുന്നു അപ്പോൾ ഒരു ദിവസം ഒരു സംവത്സരമാണെന്ന് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് തിരുവഴുത്തിൽ കൂടെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ യഹൂദന്മാരുടെ കലണ്ടർ അനുസരിച്ച് ഒരു വർഷത്തിന് മുന്നൂറ്റി അറുപത് ദിവസങ്ങളാണ് അപ്പോൾ ഒരു ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അപ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ കാണിക്കുന്ന ചില കണക്കുകളുണ്ട് നമുക്ക് മുന്നൂറ്റി അറുപത് നാൽപ്പത്തി എട്ടുമുണ്ട് ഹരിക്കുമ്പോൾ ഏഴര ദിവസം കിട്ടുന്നതാണ് അത് ഏഴര ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം അരമണിക്കൂർ ഏഴ് ദിവസമാണോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നമുക്കൊന്ന് നോക്കാം നമുക്കൊരിക്കൽ കൂടി നോക്കാം ക്രിസ്തുവിൻ്റെ വരവിനും തിരികെ പോകുന്നതിനും ആഴ്ച എന്നത് അതായത് അരമണിക്കൂർ എന്ന് ഇതിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാം ഇപ്പോൾ ക്രിസ്തുവിൻ്റെ വരവ് പോക്ക് ഏഴ് ദിവസമാണെന്നാണ് അപ്പോൾ അരമണിക്കൂർ മൗനത ഉണ്ടായെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ അരമണിക്കൂർ ഏഴ് ദിവസം വരുന്നത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം നമ്മൾ പഠിച്ചു ഒരു ദിവസം ഒരു വർഷമാണെന്ന ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഇരുപത്തി മണിക്കൂറാണ് ഒരു വർഷം ഒരു വർഷം എന്ന് പറഞ്ഞത് ഒരു ദിവസമാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയില്ലെങ്കിൽ ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂറാണ് ഒരു വർഷമാണ് അപ്പോൾ ഇരുപത്തി നാല് മണിക്കൂറ് പന്ത്രണ്ട് മാസമാണ് ഒരു വർഷം ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസമാണ് അപ്പോൾ അങ്ങനെ കൂട്ടുമ്പോൾ ഒരു വർഷം അപ്പോൾ രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് രണ്ട് മാസമാണ് അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അരമാസമാണ് അരമാസം എന്ന് പറയുമ്പോൾ പതിനഞ്ച് ദിവസമാണ് അരമണിക്കൂർ കാൽ മാസം അതായത് ഏഴര ദിവസമാണ് അങ്ങനെയാണ് അതിൻ്റെ കണക്ക് നമ്മൾ കാൽക്കുലേറ്റ് അല്ലെങ്കിൽ കൂട്ടി നോക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടുന്ന ഇരുപത്തി നാല് മണിക്കൂർ പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് മണിക്കൂറാണ് ഒരു മാസം രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ അരമാസമാണ് അതായത് പതിനഞ്ച് ദിവസം അങ്ങനെയാണെങ്കിൽ അരമണിക്കൂർ കാൽ മാസം ഏഴര ദിവസം എന്നാണ് ഇവിടെ കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ തിരിച്ചുപോക്കിൽ എന്ത് സംഭവിക്കുന്നു അപ്പോൾ അരമണിക്കൂർ എന്നുള്ള ഏഴ് ദിവസം എന്ത് വ്യക്തമാണ് അരമണിക്കൂർ സ്വർഗത്തിൽ മൗരത ഉണ്ടായി യേശുവിൻ്റെ തിരിച്ചുപോക്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട് വെളിപ്പാട് പത്തൊമ്പതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു അവൻ്റെ കണ്ണു അഗ്നിചാര തലയിൽ അഗ്നിജാല തലയിൽ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട് അതവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവന് ദൈവവചനം പേർ സ്വർഗത്തിലെ സൈന്യം നിർമ്മലതയും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിക്കുന്നു വളരെ വ്യക്തമായിട്ട് സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു അപ്പോൾ സ്വർഗത്തിൽ ആരും ഉണ്ടായിരുന്നില്ലെന്നുള്ള ഉണ്ടായിരുന്നില്ല പൂർണ്ണമായ നിശബ്ദതയായിരുന്നു യേശുവും ദൂതന്മാരും അഗ്നിരഥങ്ങളിൽ ഭൂമിയിലോട്ട് മണവാട്ടിയെ ചേർക്കാൻ വരുന്നു വിവാഹ നിശ്ചയം ചെയ്തിട്ട് പോയ യേശു വീണ്ടും വന്ന് വിവാഹം നടത്തുവാൻ വിവാഹം കഴിക്കുവാൻ ആണ് വരുന്നത് തിരിച്ചു പോകുമ്പോൾ ഏഴു ദിവസം അതായത് ഒരു ദിവസമെങ്കിലും തിരിച്ചു പോകുന്ന അവസരത്തിൽ ഏഴ് ദിവസം തിരിച്ചുപോക്കിന് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ദിവസം ഒരു ഗ്രഹത്തിൽ വെച്ച് ശവത അനുസരിക്കുന്ന എന്ന് വിശ്വസിക്കാൻ തിരിച്ചു പോകുന്ന ഈ ദിവസങ്ങളിൽ വളരെ സന്തോഷത്തോടെ ദൈവത്തോടു കൂടെ നമ്മൾ ഒരുമിച്ചുള്ള ഒരു എല്ലാ ഗ്രഹങ്ങളും സന്ദർശിച്ച് തിരിച്ചു പോകുന്ന ഒരു നല്ലൊരു യാത്രയായിരിക്കും അപ്പോൾ ആ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് യേശുരോട് കൂടെ ഈ കടന്നു പോകുന്ന ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ ദൈവത്തെ ദൈവവുമായിട്ട് ദൈവവുമായിട്ടൊരുമിച്ചിരുന്ന് ആരാധന നടത്തുന്ന ഒരു സന്ദർഭം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ കോടികൾ മുടക്കി ചന്ദ്രനിലും മറ്റുള്ള ഗ്രഹങ്ങളിലും പോകാൻ വേണ്ടി പണം മുടക്കുന്ന അനേകരുണ്ട് പക്ഷേ യേശു രണ്ടാമത് വരുമ്പോൾ ഒരു പൈസ പോലും മുടക്കാതെ യേശുവിനോടൊത്ത് സ്വർഗത്തിലോട്ട് പോകുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സന്ദർഭം തീർച്ചയായിട്ടും ഉണ്ടാവും ഉണ്ടാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം ലൂക്കോസ് ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തിയെട്ട് ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വര വരുന്നത് കൊണ്ട് നിവിടുന്ന് തല യേശുവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ കാണുമ്പോൾ നിവിടുന്ന് തല പൊക്കി ഉണർന്നിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ സംഭവിക്കുമ്പോൾ യേശുവിൻ്റെ വരവ് പല പല കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഏഴ് മുദ്രകളും നമ്മൾ പഠിച്ച് കടന്നു പോകുമ്പോൾ ഓരോ മുദ്രകളിലും സംഭവിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിക്കുന്നത് തന്നെയല്ല ഉണർന്ന് പ്രാർത്ഥനയോട് കൂടിയിരിക്കണം ലൂത ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങളിൽ വീഴാതെ പെണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തിരം നമ്മുടെ രക്ഷിതാവായ ഏക ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ ആമേൻ നമ്മെ വീഴാതവണ്ണം നിർത്തുവാൻ ശക്തിയുള്ളവനാണ് ദൈവം ഈ ഏഴാം മുദ്ര വളരെ പ്രധാനപ്പെട്ടതാണ് യേശുവിൻ്റെ രണ്ടാം വരവിൽ സംഭവിക്കുന്ന ഈ ഒരു രംഗം നമ്മൾ യേശു ക്രിസ്തു നേരത്തെ തന്നെ യോഹന്നാൻ ദർശനത്തിൽ കാ കാണിച്ച് നമ്മളെ ലോകത്തോട് അറിയിക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഈ രണ്ടാം വരവിൽ നല്ല സുഖകരമായ ഒരു നല്ലൊരു യാത്ര ഇന്നു ലോകത്തിലാരും യാത്ര ചെയ്യാത്ത ഒരു വിനോദയാത്ര പോലെ യേശുക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ പല എല്ലാ ഗ്രഹങ്ങളും കടന്ന് സ്വർഗത്തിലോട്ട് പോകുന്ന ഒരു അനുഭവമായിരിക്കും അതിനുവേണ്ടി നമുക്കൊരുമിച്ച് കാത്തിരിക്കാം നമുക്കൊരുമിച്ച് പോകാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നമ്മെ വീഴാതെ വീഴാതവണ്ണം നിർത്തുവാൻ ശക്തിയുള്ളവനാണ് ദൈവം അതുകൊണ്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കഴിഞ്ഞ ഏഴ് മുദ്രകളും ശരിയായ രീതിയിൽ നമ്മൾ പഠിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ തെളിവുകൾ സഹിതം നമ്മൾ പഠിക്കുമ്പോൾ അത് ധൈര്യത്തോടു കൂടി ആർക്ക് പറഞ്ഞു കൊടുക്കുവാനും നമുക്ക് മനസ്സിലാക്കുവാനും അനേകര സ്വർഗത്തിലോട്ട് ആദായപ്പെടുത്തുവാനും ഇടയാകട്ടെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സ്നേഹവാനായി ഞങ്ങൾ സ്വർഗസ്ഥ പിതാവ് ഈ ഏഴ് മുന്തിരികൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു യഥാർത്ഥ സത്യം തിരുവചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് തെളിയിച്ചു തന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും കേൾക്കുന്നവരും ശരിയോ തെറ്റോ എന്ന് വചന പരിശോധനയിൽ കൂടി മനസ്സിലാക്കി അനേകര സ്വർഗത്തിലോട്ട് ആദായപ്പെടുത്തുവാൻ കേൾക്കുന്ന എല്ലാവർക്കും അത് പ്രയോജനപ്പെടുവാനും കേൾക്കുന്ന എല്ലാവരും ഒരുമിച്ച് സ്വർഗത്തിൽ കാണുവാനും അവിടെ നിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോ നിമിഷങ്ങളിലും അങ്ങയുടെ കരങ്ങളിൽ സ്വർഗത്തിലേട്ട് ഒന്നിച്ചു പോകാനുള്ള ഞങ്ങളെ വീഴാതെ വണ്ണം കാത്തു സൂക്ഷിക്കുവാൻ നിവിടുന്ന് നിൽക്കുവാൻ ഞങ്ങളെ നിർത്തുവാൻ കഴിവുള്ളവനെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഇത് കേട്ടവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒരുമിച്ച് സ്വർഗത്തിൽ പോകാൻ ഇടയാട്ടെ എന്ന് അങ്ങയുടെ പരിശുത്താൽ ഞങ്ങളെ ഞങ്ങൾ വഴി നടത്തണമെന്ന് യേശുവിൻ്റെ വിലയർ നാമത്തിൽ അപേക്ഷിക്കുന്നു ക്രിബോർഡുകൾക്കിണമേ ആമേ